ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ദില്ലിയിൽ വലിയ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ആം ആദ്മി രംഗത്തെത്തിയിരിക്കുന്നു. ഇന്ന് രാജ്യവ്യാപകമായ സമരപരിപാടികൾക്കും പ്രക്ഷോഭത്തിനും ആഹ്വാനം ചെയ്തിരിക്കുന്നു. കോൺഗ്രസും ഡി എം കെയും അടക്കമുള്ള പാർട്ടികളും പ്രതിപക്ഷത്തിലുള്ള എല്ലാ പാർട്ടികളും ഇന്ന് രംഗത്തിറങ്ങും. ഒരുപക്ഷെ രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ സംഘർഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനിടയിൽ ആം ആദ്മിയുടെ ദില്ലി ഘടകം ആഹ്വാനം ചെയ്തിരിക്കുന്നത് ബി ജെ പിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നാണ്. നമുക്കറിയാം, ഒരു മാസം മുമ്പ് സമാനമായ രീതിയിൽ ബി ജെ പിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് പറഞ്ഞപ്പോൾ ബി ജെ പി പറഞ്ഞത് തങ്ങൾ ആം ആദ്മിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും, തങ്ങളുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാൽ തടയുക തന്നെ ചെയ്യുമെന്ന്. സമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ദില്ലിയിൽ. ആം ആദ്മി അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഒരു 11 മണിയോടുകൂടി ബി ജെ പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നാണ്. എന്നാൽ അത് തടയാൻ ഒരുങ്ങി തന്നെ ബി ജെ പി പ്രവർത്തകരും സംഘടിക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന് ആം ആദ്മി പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അത് ബി ജെ പി ഓഫീസുകൾക്ക് നേരെയുള്ളൊരു പ്രതിഷേധമായി മാറുവാനുമുള്ള സാഹചര്യം മുൻ കണക്കൂട്ടിക്കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും പ്രക്ഷോഭ പരിപാടികളുമായി മുൻപോട്ട് പോകാനായിട്ട് പ്രതിപക്ഷത്തിന് ഒരു വലിയ അവസരമാണ് ഈ ഒരു അറസ്റ്റിലൂടെ ഒരുങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ കോടതിയിൽ ഹാജരാക്കി കോടതി എന്തു പറയുന്നു എന്നുള്ളതിൽ അടിസ്ഥാനമാക്കിയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഏതായാലും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇ ഡി കേജ്രിവാളിനെ പൊക്കി അകത്തിട്ട് ചോദ്യം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.